ജോർജ് മുത്തൂറ്റിന്റെ ദുരൂഹ മരണത്തിന് ഒരാണ്ട്. ഓർമ്മ പുസ്തകവുമായി കുടുംബാംഗങ്ങൾ. രാജ്യത്തെ പ്രമുഖ സ്വർണപ്പണയ മുതലാളി മുത്തൂറ്റ് ചെയർമാൻ എം ജി ജോർജ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിട്ട് ഒരു വർഷം കഴിയുമ്പോൾ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ അനവധിയുണ്ട്. ഇന്ത്യയിലെ 26-ാം സ്ഥാനത്തുള്ള അതിസമ്പന്നൻ, IOC സഭയുടെ മുൻ അൽമായ ട്രസ്റ്റി, ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ, അതീവ സുരക്ഷാ മേഖലയിൽ അത്യാധുനിക സുരക്ഷാ സജ്ജീകരണങ്ങളുള്ള വീട്ടിൽ വീണ് പിടലിയൊടിഞ്ഞു മരിച്ചുവത്രേ. സ്വാഭാവിക മരണമെന്നാണെന്ന് പോലീസ് ആവർത്തിക്കുമ്പോഴും അതിനു പിന്നിൽ കള്ളപ്പണം ഇടപാടുമായി ബന്ധപ്പെട്ട ചില ഉന്നത രാഷ്ട്രീയ വൃന്ദങ്ങളുടെ ഇടപെടൽ തുടക്കം മുതൽ ദുരൂഹത സൃഷ്ടിച്ചിരുന്നുവെങ്കിലും ഈ രീതിയിലൊന്നും കേസ് അന്വേഷണം നടന്നില്ല. കേസ് ഡയറി തിടുക്കപ്പെട്ടു മടക്കിയെന്നതും കുടുംബക്കാർക്കാർക്കും പരാതിയില്ല എന്നതും ശ്രദ്ധേയമാണ്. എം ജി ജോർജ് മരിച്ചത് വീടിന്റെ 4-ാം നിലയിൽ നിന്ന് വീണിട്ടെന്നാണ് ദില്ലി പോലീസ് പറയുന്നത്. മുത്തൂറ്റ് ജോർജിനെ പോലുള്ള വലിയൊരു ബിസിനസ് ടൈക്കൂണിന്റെ ദുരൂഹ മരണത്തിന് മാധ്യമങ്ങൾ പോലും വേണ്ടത്ര പ്രാധാന്യം നൽകാതിരുന്നതും അമ്പരപ്പിക്കുന്നതാണ്. സംഭവത്തിൽ ഡൽഹി പോലീസ് നൽകിയ വിശദീകരണം എന്തെന്നാൽ, ഡൽഹിയിലെ വസതിയിൽ വെച്ച് 4-ാം നിലയിൽ നിന്ന് വീണാണ് ജോർജിന് മരണം സംഭവിച്ചത്. വീഴ്ചയിൽ ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തെ ഉടനെ ഫോർട്ടിസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം നടത്തിയെന്നും മരണത്തിൽ സംശയിക്കത്തക്കതായി ഒന്നുമില്ല. സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചെന്നും മൊഴികൾ രേഖപ്പെടുത്തിയെന്നുമാണ് പോലീസ് വ്യക്തമാക്കിയത്. എന്നാൽ ഈ വിശദീകരണം യുക്തിക്കു നിരക്കുന്നതല്ല. ജോർജ് മുത്തൂറ്റ് ഒരിക്കലും ആരോഗ്യത്തിന്റെയും സുരക്ഷയുടെയും കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുന്ന ആളായിരുന്നില്ല. അങ്ങനെയിരിക്കെ ഈ മരണത്തിൽ പോലീസ് നൽകിയിരിക്കുന്ന വിശദീകരണത്തെ എത്രത്തോളം വിശ്വാസത്തിലെടുക്കാൻ പറ്റും? കാര്യമായി യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളുമില്ലാത്ത എം ജി ജോർജിനെ കൊന്നതാണോ അതോ സ്വയം ആത്മഹത്യ ചെയ്തതാണോ എന്നാണ് വെളിപ്പെട്ടു വരേണ്ടത്. ഇദ്ദേഹത്തിന്റെ മരണം സ്വാഭാവിക മരണമല്ല എന്ന് അടിവരയിട്ടു പറയാൻ പ്രേരിപ്പിക്കുന്നത് ദേശീയ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖനുമായിട്ടുള്ള ഇവരുടെ സാമ്പത്തിക ഇടപാടുകളും കുടുംബാംഗങ്ങളുമായുള്ള കിടമത്സരവും ജോർജ് മുത്തൂറ്റിന്റെ 2-ാമത്തെ മകൻ പോൾ മുത്തൂറ്റ് 13 വർഷങ്ങൾക്ക് മുൻപ് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമൊക്കെയാണ്. വാക്കുതർക്കത്തിനെ തുടർന്ന് ചില ഗുണ്ടകൾ കൊന്നു എന്നായിരുന്നു അന്ന് വാർത്തകൾ പ്രചരിച്ചത്. എങ്കിലും മയക്കുമരുന്നിനടിമയായ പോളിനെ നിരവധി തവണ മയക്കുമരുന്നുമായി പിടികൂടിയിരുന്നെങ്കിലും ഉന്നത സ്വാധീനം ഉപയോഗിച്ച് പലപ്പോഴും രക്ഷപ്പെടുത്തുകയായിരുന്നു. മയക്കുമരുന്നുപയോഗവും അപദ സഞ്ചാരവും മൂലം പോൾ മുത്തൂറ്റ് കുടുംബത്തിന് നിത്യ തലവേദനയായിരുന്നു. ഈ കൊലപാതക കേസ് അന്വേഷണത്തിൽ കുടുംബാംഗങ്ങൾ കാണിച്ച നിസ്സംഗതയും അന്ന് ചർച്ചാ വിഷയമായിരുന്നു. യാത്രക്കിടയിൽ ഉണ്ടായ കശപിശയിൽ കാരി സതീശനും സംഘവും എസ് കത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്തി എന്ന തിരക്കഥയിൽ ഈ കേസ് അവസാനിപ്പിച്ചു. അങ്ങനെ 13 കൊല്ലം കഴിഞ്ഞ പോൾ മുത്തൂറ്റിന്റെ കൊലപാതകവും 1 കൊല്ലം കഴിഞ്ഞ ജോർജ് മുത്തൂറ്റിന്റെ ദുരൂഹ മരണവും ഉത്തരമില്ലാതെ തുടരുമ്പോൾ ജോർജ് മുത്തൂറ്റിന്റെ ഇക്കഴിഞ്ഞ 1-ാം ചരമദിനത്തിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മ പുസ്തകം റിമെമ്പറിംഗ് എ പ്രോഡിജി ഓഫ് ലീഡർഷിപ്പ് ആൻട്രപ്രണർഷിപ്പ് ആൻഡ് ഹ്യൂമാനിറ്റി യാക്കോബ് മാർ ഐറേനിയോസ് എം ജി ജോർജിന്റെ ഭാര്യ സാറ ജോർജിന് നൽകി പ്രകാശനം ചെയ്തു. I2A News, an eye for truth.